ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് മൂന്നാറിനെ പറ്റി അധികമായി ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം ഇവിടെ അന്ന് വെറുതെ ഇരുന്നാൽ തന്നെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വളരെ ഡിഫറെൻ്റ് ആണ് എവിടെയും സൈഡ് സീന് പോവാതെ തന്നെ ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഫീലിങ്സ് അതായത് നമ്മളുടെ മുൻകഴിഞ്ഞ് പോയ മെമ്മറീസൊക്കെ റിവൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മൂന്നാർ എന്ന് പറയുന്നത് ഇവിടുത്തെ തണുപ്പും ഈ ഗ്യാപ് റോഡിലത്തെ ഫീലിങ്ങും ഇതിലൂടെ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉണ്ട് ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മൂന്നാർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്ന് അറിയപ്പെടുന്നു എങ്ങനെയാണ് മൂന്നാർ എന്നുള്ള പേര് വന്നത് എന്നെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ മുതിരപ്പുഴ നല്ല താണി കുണ്ടള ഈ മൂന്ന് നദികളുടെ സംഗമ ആയതുകൊണ്ടാണ് മൂന്നാർ എന്ന് പേര് വന്നത് മൂന്നാറിൻ്റെ ചെറിയ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത ഒരു സ്ഥലമാണ് മൂന്നാർ ആദ്യകാലത്ത് തമിഴരും ചുരുക്ക മലയാളികളും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവരെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായി കൊണ്ടുവന്നവരാണ് മിക്കവരും തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജരുമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു അവർക്ക് താമസിക്കാനായി അകലത്ത് പണിത കുറേ ബംഗ്ലാവുകളും മൂന്നാറിലുണ്ട് സാഹിപ്പന്മാരെ വളരെയധികം ആകർഷിപ്പിച്ച ഒരു പ്രദേശം കൂടിയാണ് മൂന്നാർ രണ്ടായിരത്തിൽ കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് മൂന്നാറിൻ്റെ ചെറിയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കഥകൾ എന്ന് പറയുന്നത് പിന്നീട് ഒരുപാട് വിനോദസഞ്ചാരങ്ങളും വിനോദ കേന്ദ്രങ്ങളും ഒക്കെ മൂന്നാറ് വന്നാൽ കാണാനുണ്ട് തീർച്ചയായും ഓരോ സ്ഥലങ്ങളും കണ്ട് മാത്രം മടങ്ങാൻ ശ്രമിക്കുക കൃത്യമായ സമയമെടുത്ത് കാണാൻ ശ്രമിക്കുക വീണ്ടും നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർത്തേ യു ക്യാൻ സിയുണ്ട് ദ നെസ്റ്റ് വീഡിയോ അപ് ടു ദെൻ ബൈ ബൈ